എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പടപ്പാർ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എസ് എൽ സിയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് കുറേ സ്റ്റുഡൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ഞാൻ ഇന്ന വിഷയത്തിൽ തോറ്റു പോകും, എനിക്ക് മാർക്ക് കുറവായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ട് കുറേ മെസ്സേജ് അയച്ചു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ പലർക്കും ഫുൾ എ പ്ലസ് കിട്ടി, അതിൽ തന്നെ എല്ലാവരും ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുള്ളൂ കാര്യങ്ങൾ. റിസൾട്ട് നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എക്സാം എഴുതിക്കുണ്ടോ, ഉറപ്പായിട്ടും ജയിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട്, അതായത് പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും റിസൾട്ട് ഒപ്പരം വരും എന്നൊക്കെ പറയുന്നുണ്ട്. 10-ാം തീയതി ആകുമ്പോൾ പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും റിസൾട്ട് ഒരേ സമയം പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ നേരെ ഗൂഗിളിൽ പോയി, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസ് ഉണ്ട്, ഡി എച്ച് എസ് സിയുടെ ഗവൺമെന്റ് ഓഫീസിലേക്ക്, ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും, ഈ ഒരു നമ്പറിലേക്ക് ഞാൻ ആദ്യം തന്നെ വിളിച്ചു നോക്കി. അപ്പൊ ആ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ ആ ചേച്ചി ഇങ്ങനെയാണ് പറഞ്ഞത്, വേറെ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോ ആ വോയിസ് റെക്കോർഡ് വേണം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഹലോ, എന്തായിരുന്നു? ഹലോ മാഡം, ഞാൻ പ്ലസ് വൺ പ്ലസ് ടു എക്സാം റിസൾട്ടിന്റെ കാര്യം ചോദിക്കാൻ വിളിച്ചത്. അതായത് ഈ പ്ലസ് വണ്ണിന്റെ എക്സാം പ്ലസ് ടുവിന്റെ ഒപ്പം വരുന്ന കേട്ടി, അത് സത്യമാണോ? 23-23-92-92. അപ്പൊ അവിടുന്ന് ആ സാറ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കെ. ഹലോ, ഹലോ, ഞാൻ പറഞ്ഞല്ലോ. ഹലോ സാർ, ഞാൻ വിളിച്ചത് ഈ പ്ലസ് വൺ പ്ലസ് ടു എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു. പ്ലസ് വണ്ണിന്റെ റിസൾട്ട് പ്ലസ് ടു വരുന്നത് കേട്ട്, അത് സത്യമാണോ? അങ്ങനൊരു വാർത്ത കേട്ട്, അതായത് 10-ാം തീയതിക്കുള്ളിൽ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരും, അപ്പൊ തന്നെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരുന്നാണ് കേട്ടത്. ഡേറ്റ് കൺഫേം ആയിട്ടില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കും പറയാം. ഓക്കെ ഓക്കെ, കൺഫേം ആയിട്ടില്ല അല്ലേ? ഓക്കെ സാർ, താങ്ക് യു. അപ്പോ ആ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടല്ലോ, ആ സാർ ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും റിസൾട്ട് വരുന്ന കാര്യത്തിൽ യാതൊരു കൺഫർമേഷനും ഈ ഗവൺമെന്റ് ഓഫീസിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫീസിലാണ് വിളിച്ചത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. വേണം അതിന്റെ നമ്പർ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, നിങ്ങൾക്ക് വേണം വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇനിയിപ്പോ ഞാൻ വിളിച്ചുകൊണ്ട് അവരങ്ങനെ പറഞ്ഞാണോ അറിയില്ല. അപ്പൊ അവിടുന്ന് വിളിച്ചപ്പോ അവരിങ്ങനെയാണോ പറഞ്ഞത്, അപ്പൊ ആ ഒരു സത്യാവസ്ഥ നിങ്ങൾ എന്താക്കുക, മനസ്സിലാക്കുക. സാധാരണ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വരാറുള്ളത്, അല്ലാണ്ട് രണ്ടും ഒപ്പരം വരാറില്ല. ഇനി ഇപ്രാവശ്യം ഈ കൊറോണ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് മാറ്റം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 10-ാം തീയതി പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും റിസൾട്ട് വരും എന്ന കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല, അതൊരു ഡൗട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഓഫീസിൽ വിളിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ് നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ആ വോയിസ് റെക്കോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റിസൾട്ട് എങ്ങനെ വരും എങ്ങനെ വരില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണയിൽ എത്താവുന്നതാണ്. അപ്പോ ആ ഒരു കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള ഇംപ്രൂവ്മെന്റ് എക്സാം, റീവാലിയേഷൻ, സേ എക്സാം തുടങ്ങിയതിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ വന്ന് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കും, ചിലർ മെസ്സേജ് വേർപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും, ഞാൻ കറക്റ്റ് ആയിട്ട് മറുപടി തരുന്നതായിരിക്കും. കുറെ പേർക്ക് ഉപകാരപ്പെടുത്തുക, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ചോദിക്കുക. അപ്പോൾ പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.